ഓ ഓ ആ വീട് വിട്ട് പോയിട്ട് തിരിച്ചു വന്നതിന്റെ സന്തോഷം ആഘോഷിക്കാൻ ഈ ഡിസംബർ മാസം മൂന്നാറോട്ട് കെട്ടിയെടുത്ത തന്തൻ തള്ളെ ഉണ്ട്. അത് വട്ടുപിടിച്ച് എന്റെ തന്തൻ തള്ളെ തന്നെ ആയിരിക്കും. ഓ പണ്ട് ഞാൻ പുറപ്പെട്ടു പോയതാ, തിരിച്ചു വന്നപ്പം ഒരു 5-സ്റ്റാർ മേടിച്ചെന്റെ വായി തിരികെ വെച്ച് എന്റെ അമ്മച്ചി. ആ ദാ വരുന്നു ജീനിക്കുട്ടിയുടെ അനുസരണയുള്ള ഭർത്താവ് ജൂളുക്കുട്ടൻ. എന്റെ അവസ്ഥ ഒന്ന് കാണണ്ട തന്നായിരുന്നു. എന്റെ ബ്ലാങ്കറ്റ് വീയെടുത്ത് സെറ്റർ കൂക്കി കൊണ്ടുപോയി, മഫ്ലർ ജിമിനും കൊണ്ടുപോയി, എന്തിനെ സോക്സ് വരെ ഊരിക്കൊണ്ടുപോയി. അപ്പാരട്ട ഹോബി. നന്നായി എന്റെ അണ്ടർവെയർ കോട്ടനെ തുന്നാൻ തോന്നിയത്, അല്ലെങ്കിൽ ഇവന്മാർ അതും അടിച്ചോണ്ട് പോയേനെ. പിന്നെ എല്ലാം അരച്ചു ഒന്നും ഇല്ലാതെ കിടന്ന് ഉറങ്ങേണ്ടി വന്നേനെ ഞാൻ. മതി മതി, വലിയ ഡയലോഗ് ഒന്നും വേണ്ട, എല്ലാരും പോയി കുളിക്ക. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ സമയം ഏതാണ്ട് 6:30 കഴിഞ്ഞതേ ഉള്ളുന്നു. അപ്പൊ പിന്നെ ഇനിയും സമയമുണ്ട്. എന്നാ പിന്നെ ഞാൻ പോയി കിടന്ന് ഉറങ്ങുവാണ് ജീനി. ഓ ഈ മനുഷ്യൻ ചൊവ്വാകുകയല്ല, പിന്നെ എങ്ങനെ ഇവന്മാരൊക്കെ ചൊവ്വാകാനാ? എന്റെ പൊന്നമ്മച്ചി, തണുത്തിട്ട് പാടില്ല, ഞാൻ പോയി കിടന്നോട്ടെ. കിടക്കണ്ട, ആരും ഇവിടുന്ന് കിടക്കാൻ പോകുന്നുമില്ല, പോയി പല്ല് തേക്ക്. ഈ അമ്മച്ചിയുടെ ഒരു കാര്യം, അമ്മച്ചി ഒരു ഗ്ലാസ് കാപ്പി ഇട്ടെങ്കിലും തരുമോ? എനിക്ക് വയറ്റിൽ എന്തോ ഒരു വൈക്ലമ്യം. അയ്യോ അയ്യോ, എടാ കുളിച്ചൊരുങ്ങി റെഡി ആയിട്ട് താഴത്തെ റെസ്റ്റോറന്റിൽ ചെന്നാൽ മാത്രമേ ചായ കിട്ടുള്ളൂ, അതുകൊണ്ട് എന്റെ മക്കളെ വേഗം പോയി റെഡി ആയേ. എന്റെ വീക്കുട്ടാ, എന്താ ചെയ്യും? എനിക്കാണെങ്കിൽ ബെഡ് കോഫി ഇല്ലെങ്കിൽ ബാത്റൂമിൽ പോകാൻ മുട്ടുകയല്ല. അമ്മച്ചി അമ്മച്ചി അമ്മച്ചിയേ, എന്നെ തണുപ്പാ, എന്നെ തണുപ്പാ ഇവിടെ. അയ്യോ ഞാൻ ഉറങ്ങി പോലും ഇല്ല, എന്നെ തണുപ്പാടോ. ഇത്ര അതിമനോഹരായിട്ടുള്ള ഒരു പുലർക്കാലം ഞാൻ കണ്ടിട്ടില്ല, എന്ത് രസാ. പിന്നെ ഭയങ്കര രസമല്ലേ അയ്യോ ഈ കൊടും തണുപ്പത്ത് ഡിസംബർ മാസം 3 ഞാൻ ആവെന്ന് പറഞ്ഞ വെള്ള വീകാലാണ്ടിലോ ആലപ്പുഴ ബീച്ചിലോ വെള്ളം പോകാന്ന് കേട്ടില്ല. ഈ സ്ഥലത്തിന് ഇപ്പൊ എന്താ കുഴപ്പം? ആ പിന്നെ കുക്കിയും ഹോബിയും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും, ഞാൻ പോയി വേഗം റെഡി ആവട്ടെ. അമ്മച്ചി എന്റെ സുന്ദരി കുട്ടി, എന്റെ പൊന്നെ, എത്ര നിസ്സാരായിട്ടാ. അമ്മച്ചി പറഞ്ഞിട്ട് പോയേ, ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ തന്നെ ഉണ്ടാക്കും, നിങ്ങൾ തന്നെ ഉണ്ടാക്കും, നിങ്ങൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും. ഞങ്ങൾ തിന്നും, ഞങ്ങൾ തിന്നും, നിങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ തിന്നും, ഞങ്ങൾ തിന്നും, ഞങ്ങൾ തിന്നും ബ്രേക്ക്ഫാസ്റ്റ്. എന്നെ പിന്നെ നമുക്ക് ഉണ്ടാക്കാം ഹോബിച്ച. ആ കേക്കാം, പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു അടുക്കളക്കാരനായിരുന്നു. ജിമിനെ വാ നമുക്ക് കുളിക്കാം. ആ കുളിക്കൊക്കെ ചെയ്യാം, യൂറോപ്യൻ ബാത്റൂം എനിക്ക് വേണം കേട്ടോ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, വേലപ്പണി മൊത്തം നമുക്കിരിക്കും, സന്തോഷ സുഖം അവന്മാര് ചേട്ടന്മാർക്കും. അല്ലെങ്കിലും കഷ്ടപ്പാട് മൊത്തം നമുക്ക്, അവന്മാർക്ക് സുഖം. ഇത് വർഷം കുറയായി നമ്മൾ അനുഭവിക്കുന്നു, എന്നാലും ഒരു പരിഹാരം കാണണം. എങ്ങനെ കാണാനോ? എന്തെങ്കിലും പരിഹാരം കാണാൻ അവിടെ ചെല്ലുമ്പോ ഏതെങ്കിലും പലഹാരം ഉണ്ടാക്കാൻ അമ്മച്ചി പറഞ്ഞു തിരിച്ച് അടുക്കളയിലേക്ക് വിടും. വാവച്ചിയെ, ഇതെന്നാ സാധനം? കോൺഫ്ലെക്സോ ഓട്സോ അതോ ചോക്കോസോ? എനിക്കറിയില്ല, ചേട്ടയുടെ ചോദ്യം കേട്ടോ ഞാൻ പണ്ട് മുതലേ അടുക്കള പണിക്കാരിയാണ്. വാവച്ചിയെ, ഇതുണ്ടാക്കുന്ന എങ്ങനെയാന്ന്? നെറ്റി കിടപ്പുണ്ട്. ആദ്യം നമ്മൾ ഒരു കപ്പ് പാലെടുത്ത് അതിലേക്ക് മൈദ ഇടണം, പിന്നെ ഈ പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കണം. ഇളക്കിയിട്ട് അതിലേക്ക് കുറച്ച് ശർക്കരയും ഏലക്കായും ചേർക്കണം. എന്നിട്ട് തേങ്ങയില്ലേ, തേങ്ങ ചിരവി അതിലോട്ടിട്ട് ഇളക്കണം. അങ്ങനെ ഇളക്കി 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 നല്ല കുറുകി വരുമ്പോൾ ദോശക്കല്ലയിൽ ഒഴിച്ച് തിരിച്ച് മറിച്ചിട്ട് ചുട്ടെടുക്കണം. അങ്കമാതിരി ഇല്ല ചെല്ലോ, ഇങ്ങനെ അങ്കമാതിരി ഉണ്ടാക്ക കൂടാതെ. അതെ അനാച്ചി, ഞങ്ങളെ പഠിപ്പിക്കാൻ പറഞ്ഞു കേട്ടോ. അനാച്ചി വന്ന വഴി അങ്ങ് പോ പോ പോ, വളവിട് വളവിട് വളവിടും പോ. ഹോബിച്ച, നമ്മളെ ഇങ്ങനെയിട്ട് കഷ്ടപ്പെടുത്തിയിട്ട് ആ ജിമിനും വിയും യുങ്ങിച്ചനും കൂടെ ബാത്ത് ടപ്പി കിടന്ന് കുളിക്ക. കുറച്ച് നായ്ക്കറിന്റെ പൊടി എടുത്ത് ബാത്ത് ടപ്പി കൊണ്ട് ഇട്ടാലോ അവര് കാണാതെ. അയ്യോ എന്നാ മനസ്സാ കുക്കിനിന്റെ, നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നു? നമ്മൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് നിനക്കറിയാവുന്നതല്ലേ. നമുക്ക് നായ്ക്കറ പൊടിയൊന്നും കൊണ്ടിടണ്ട, കുറച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയും കൂടെ കലക്കി അവരറിയാതെ കൊണ്ട് കലക്കാം. എല്ലാവരും കൂടെ അങ്ങ് പുകഞ്ഞെരിഞ്ഞടങ്ങട്ടേ.
അമ്മച്ച് ചുമ്മാ പറയുന്നത് ആഹോപിച്ച പൊട്ടനാന്ന്. പത്ത് തലയുള്ള രാവണൻ ആഹോപിച്ച രാവണ ഹോപിച്ച. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്, വേഗം പോയി അവന്മാരോട് വരാൻ പറ. ഓ വിളിച്ചോണ്ട് വാ കുക്കി, വന്ന് തിന്നട്ടെ പണ്ടാരങ്ങള്. ഓടുക്കത്തെ തീറ്റി തിന്നാൻ വിളിച്ചോണ്ട് വാ. ഫുഡ് റെഡി, ഫുഡ് റെഡി, ഫുഡ് റെഡി, ബ്രേക്ക്ഫാസ്റ്റ് റെഡി. അയ്യോ എഴുന്നേക്കാ യുങ്ങിച്ച, എഴുന്നേക്ക് എഴുന്നേക്ക്, ഫുഡ് റെഡി ആണ്, വേഗം എഴുന്നേറ്റേ. അയ്യോ പലരൊക്കൊന്നും വേണ്ട, വേഗം പോയി ഫുഡ് കഴിക്കാൻ വിശന്നിട്ട് പാടില്ല. അയ്യേ ദോശയോ? ദോശയാണോ ഇത്ര നേരം കൊണ്ട് ഇവന്മാർ ഇവിടെ നിന്ന് ഇത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത്? ഓ എനിക്കെങ്ങും വേണ്ട ദോശ. എടി യുങ്ങിച്ച പട്ടി, നീ വേണം തിന്നാ മതി, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. അത് ദോശയൊന്നുമല്ല, വേറൊരു സൂത്രമാ, വേണം തിന്ന്. ഇല്ല എണീറ്റ് പോടാ, പണിയാക്കണം പട്ടി. കുക്കി, ചേട്ടന്മാരെ എപ്പോഴും റെസ്പെക്ട് ചെയ്യണമെന്നല്ലേ അച്ചാച്ചി പറഞ്ഞത്? എന്തിനാ ചേട്ടന്മാരെ തെറി വിളിക്കുന്നേ? അതെന്താന്നറിയാമോ? കൂക്കിയുടെ തൊടയിലെ തൊലിക്ക് ഉരിഞ്ഞു പോകാനുള്ള സമയമായി. അതുകൊണ്ട് അതേ എന്റെ കൈ കണ്ട ഇങ്ങനെ പിടയ്ക്കുന്ന ഇവനെ പിച്ചി പറിക്കാനായിട്ട്. മര്യാദയ്ക്ക് ഇരുന്ന ഇവനൊക്കെ കൊള്ളാം, നിങ്ങള് മിണ്ടാതിരുന്ന് കഴിക്കുണ്ടോ? ഇല്ലടാ ഫലൂടയാ ഉള്ളത്. എന്നാ വേണോ? ഈ വെളുപ്പാങ്കാലത്ത് ഈ മുതു തണുപ്പത്ത് എഴുന്നേറ്റിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തന്നപ്പോ അവന്മാരുടെ ഒരു ജാടയും ഓർഡറും. വേണമെങ്കിൽ എടുത്ത് നിന്നേച്ചെണീറ്റ് പോടായേ. അമ്മച്ചി യുങ്ങിച്ചന്റെ ദോശയ്ക്കത് ബ്രാൻഡി ഒഴിക്കുന്നു. എടാ എട്ടും പെട്ടേ തിരിയാത പൊട്ട ജിമിനെ, അത് ബ്രാൻഡിയല്ല, അത് തേനാ, ഹണി ഹണി. അത് ഈ പലഹാരത്തിന്റെ കൂടെ ഒഴിച്ച് കഴിക്കുന്നതാ ഈ നാട്ടുകാരുടെ സ്റ്റൈല്. വേണമെങ്കിൽ തര, കൊതിച്ചിരിക്കണ്ട. എടാ എല്ലാരും വേഗം റെഡി ആയിട്ട് ഇറങ്ങിക്കേ, വേഗമാട്ടെ, ടൈം ഓവർ, ടൈം ഓവർ. ഹായ് നല്ല രസം, ഇതാണ് അച്ചാച്ചി ഭാരതപ്പുഴ? അല്ല മോനെ ഇത് പമ്പ. ഓ വെളിവ് കെട്ട മനുഷ്യ, ഇത് പമ്പേ ഭാരതപ്പുഴ ഒന്നുമല്ല, ഇത് പെരിയാർ. ആർക്കും വെളിവില്ല, മൂന്നാർ ഉള്ളത് ഭാരതപ്പുഴ പെരിയാർ ഒന്നുമല്ല, പാമ്പാർ. പാമ്പാറാണ് ഉള്ളത്. എനിക്ക് സോഷ്യൽ സ്റ്റഡീസിന് ഫുൾ മാർക്കാ. സാമ്പാറിന്റെ കാര്യം പറഞ്ഞപ്പോഴാ സാമ്പാറിന്റെ കാര്യം ഓർത്തേ. ഓടിന് സമയമായോ അച്ചാച്ചി? ഓ തീറ്ററപ്പായിക്ക് വിശപ്പ് തുടങ്ങി അച്ചാച്ചി, ഇനിയിപ്പം ബോട്ടിങ്ങിന് പോകാൻ നടക്കും തോന്നില്ല. ആദ്യം നമുക്ക് ബോട്ടിങ്ങിന് പോണോ അതോ കുറിഞ്ഞിമലയ്ക്ക് പോണോ അതാണോ വെള്ളച്ചാട്ടവും കൊട്ടവഞ്ചിയും കാണാൻ പോണോ, എവിടെ പോണോന്ന് ഇപ്പൊ തീരുമാനിക്കണം. ബോട്ടിങ് മതി, ബോട്ടിങ് മതി, ബോട്ടിങ് മതി. എന്റെ അഭിപ്രായം കുറിഞ്ഞിമലയ്ക്ക് പോകാന്ന്. അവിടെ ആവുമ്പോ ഇപ്പൊ നീലക്കുറിഞ്ഞി പൂത്ത് നിൽക്കുന്ന കണ്ടേച്ചും വന്നേച്ചും ബോട്ടിങ്ങിന് പോകാം. അത് കഴിഞ്ഞ് കൊട്ടവഞ്ചി കയറാം. അതാവുമ്പോ വെള്ളത്തിൽ വീണ് നനഞ്ഞാലും കുഴപ്പമില്ല, നേരെ ഹോട്ടലിലോട്ട് പോയാ പോരെ. എങ്ങനെയാണെങ്കിലും ജിമിനെ നിങ്ങൾ സൂക്ഷിച്ചോളും. കഴിഞ്ഞ പ്രാവശ്യം ഊട്ടിക്ക് പോയപ്പോ ജിമിനെ കാണാതെ കൊറേ തപ്പി നടന്നു. അവസാനം എവിടുന്നാ കിട്ടിയെ? ഹണിമൂണിന് വന്ന ഭാര്യയുടെ ഭർത്താവിന്റെ ഇടയ്ക്ക് കയറി ഇരിക്കുന്നു നാണം കേട്ടവൻ. ജിനി എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും.